ജയവർദ്ധന രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു പന്മകം. അവിടെ ബ്രഹ്മാസുരൻ എന്ന ദുഷ്ടരാക്ഷസൻ ഭരണം നടത്തി വന്നു. പാൽക്കടൽ കടഞ്ഞ് അമൃതെടുത്ത സമയത്ത് മഹാവിഷ്ണു മോഹിനി അവതാരമെടുത്ത് അസുരകുലത്തെ നശിപ്പിച്ചു. ദേവന്മാരെ അന്നു മുതൽ മഹാവിഷ്ണു സംരക്ഷിച്ചു വന്നു. ഇത് കേട്ട് ബ്രഹ്മാസുരൻ ഞെട്ടി. തന്നെ രക്ഷിക്കുവാനായി പരമശിവനെ ധ്യാനിച്ച് കഠിന തപസ് ചെയ്യാൻ തുടങ്ങി ബ്രഹ്മാസുരൻ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ബ്രഹ്മാസുര, നിന്റെ കഠിന തപസ്സിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. എന്നിൽ ഭക്തി നിറഞ്ഞവരിൽ നീയും ഒരുവനെന്ന് ഞാൻ അറിയുന്നു. നിനക്കെന്തു വരം വേണം? ചോദിച്ചുകൊള്ളുക. ശിവഭഗവാനെ, അങ്ങയെ കണ്ടതിൽ എനിക്കുള്ള ആനന്ദം അളവറ്റതാണ്. ഈശ്വര, അണ്ടചരാചരങ്ങളെ ഞാൻ അടക്കി ഭരിക്കണം. ഈ മൂന്ന് ലോകവും എന്റെ ഭരണത്തിൻ കീഴിൽ വരണം. ഇത് സംഭവിക്കണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന വരം അങ്ങെനിക്ക് നൽകണം. അങ്ങനെയാകട്ടെ, ചോദിച്ചുകൊള്ളൂ. കൈലാസനാഥ, ആരുടെ തലയിൽ ഞാൻ കൈവച്ചാലും അവർ അപ്പോൾ തന്നെ ഭസ്മമായി പോകണം. ഈ വരം അങ്ങ് അടിയന് നൽകി അനുഗ്രഹിച്ചാലും. തഥാസ്തു. കഠിന ഹൃദയനായ അസുരൻ വരം കിട്ടിയതോർത്ത് സന്തോഷിക്കുന്നതിന് പകരം ഒരു നിമിഷം ചിന്തിച്ചു. തനിക്ക് കിട്ടിയ വരം പരീക്ഷിക്കുവാൻ അവൻ തീരുമാനിച്ചു. ദുഷ്ടമാനസനായ അസുരന്റെ ഈ ക്രൂരചിന്ത മനസ്സിലാക്കിയ ഭഗവാനാകട്ടെ ആദ്യം സ്വയം രക്ഷിക്കുവാൻ തീരുമാനിച്ചു. നാരദ മഹർഷി, നിന്നാലും എന്തിനാണ് ഈ ഓട്ടം? ആരാണത്? ഓ, വിഷ്ണു ഭഗവാനോ? നാരായണ നാരായണ. ഭഗവാനെ, ഞാൻ ഓടുന്നത് അവിടത്തേക്ക് സങ്കടമുള്ള കാര്യമാണെങ്കിൽ അവിടെ പരമശിവൻ നെട്ടോട്ടം ഓടുന്നത് കണ്ടാൽ എങ്ങനെയിരിക്കും? നാരദ മഹർഷി, അങ്ങ് എന്താണ് ഈ പറയുന്നത്? സത്യമാണ് പറയുന്നത്, സത്യമാണ്. ഭഗവാൻ പരമശിവൻ തന്റെ ഒരു ഭക്തന് അവന്റെ തപസ്സിൽ സന്തുഷ്ടനായി ഒരു വരം കൊടുക്കുകയുണ്ടായി. ഫലമോ, ഇപ്പോൾ ഭഗവാൻ തന്നെ ഓടുന്നു. മനസ്സിലാകുന്നത് പോലെ പറയൂ മഹർഷി. താൻ ആരുടെ തലയിൽ കൈവച്ചാലും അയാൾ ആ ക്ഷണം തന്നെ ഭസ്മമായി തീരണം എന്നത് ബ്രഹ്മാസുരൻ ചോദിച്ച വരം. അഖിലാണ്ടേശ്വരൻ ശിവനോ ഭക്തൻ ചോദിച്ച വരം ഉടനെ നൽകുകയുണ്ടായി. അപ്പോൾ വരം നൽകിയ ഭഗവാന്റെ തലയിൽ തന്നെ കൈവച്ച് പരീക്ഷിക്കാനായി അസുരന്റെ ശ്രമം. അങ്ങനെയോ? ഇതാ ഞാൻ ഇപ്പോൾ തന്നെ മോഹിനി അവതാരമെടുത്ത് ആ ദുഷ്ടനെ നശിപ്പിക്കും. ഞാനും ശിവനും ചേർന്ന് അഴകുള്ള ഒരു ബാലകന് ജന്മം നൽകുന്നതായിരിക്കും. അവൻ ഭൂലോകത്തിൽ സത്യം, ധർമ്മം എന്നിവയ്ക്ക് ഉത്തമ ഉദാഹരണമായിരിക്കും. നാരായണ നാരായണ.
മോഹിനി അവതാരമെടുത്ത മഹാവിഷ്ണു ബ്രഹ്മാസുരന്റെ മാളികയിൽ ഒരു നൃത്തസുന്ദരിയായി പ്രവേശിച്ചു. മോഹിനി നൃത്തം ചെയ്ത് അസുരന്റെ മനം കവർന്നു. സൗന്ദര്യ ദേവതയെ, മനുഷ്യ മാംസം രുചിച്ച് രസിക്കുന്ന എനിക്ക് സുന്ദരിയായ നീ നിന്റെ നൃത്തം കാഴ്ചവെച്ചു. ആരാണ് നീ? രാജാവേ, ഞാൻ ദേവലോകത്ത് നിന്നാണ് വരുന്നത്. അങ്ങയുടെ ധീരവീര പ്രവൃത്തികൾ അറിഞ്ഞ് അങ്ങയെ സന്തോഷിപ്പിക്കാനായി വന്നതാണ്. ആഹാ, അളവറ്റ സന്തോഷം! നീ സമ്മതിച്ചാൽ അഖില ലോകവും ഭരിക്കാൻ പോകുന്ന ഈ രാജാവിന്റെ പ്രിയ റാണിയാകാം. രാജാവേ, അണ്ടചരാചരങ്ങളെ ഭരിക്കുന്ന ഈശ്വരനെ പോലും നശിപ്പിക്കാൻ കഴിവുള്ള അങ്ങയുടെ റാണിയാകാൻ ആരാണ് മോഹിക്കാത്തത്? പക്ഷേ എന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യം? ആഹാ, അതിനോട് ഈ ബ്രഹ്മാസുരൻ അലംഭാവം കാണിക്കുകയില്ല. അതെന്തായാലും നമ്മോട് പറയുക. എന്നോട് മത്സരിച്ച് നൃത്തം ചെയ്ത് ജയിക്കുന്ന പുരുഷനെ എന്റെ പതിയായി സ്വീകരിക്കണമെന്നതാണ് എന്റെ ലക്ഷ്യം. അല്പം പ്രയാസമുള്ളതാണത്. എങ്കിലും നാം നൃത്തം ചെയ്തു നോക്കാം. രണ്ടുപേരും നൃത്തം ചെയ്തുകൊണ്ടിരിക്കെ മോഹിനി തന്റെ വലത് കൈ നെറുകയിൽ വച്ചു. അവളുടെ ഭംഗിയിൽ മയങ്ങിപ്പോയ ബ്രഹ്മാസുരൻ മറ്റൊന്നും ചിന്തിക്കാതെ സ്വന്തം തലയിൽ തന്റെ വലത് കൈ വച്ചു. അങ്ങനെ അവന് കിട്ടിയ വരത്താൽ അവൻ തന്നെ നശിച്ചുപോയി. മോഹിനിയുടെ കാർമേഘ കൂന്തലും മാൻമിഴികളും ഭഗവാൻ പരമശിവനെ വശീകരിച്ചു. അങ്ങനെ രണ്ടുപേർക്കും ഒരു മകൻ ജനിച്ചു. ഭൂമിയിൽ ധർമ്മവും നീതിയും നിലനിർത്താൻ ആ ദൈവീക ശിശുവിനെ പമ്പയാറിന്റെ കരയിൽ കിടത്തിയിട്ട് രണ്ടുപേരും മറഞ്ഞു.